അസ്സാമലൈക്കും വർഹമത്തുള്ള ഏറ്റവും സ്നേഹധന്യരായ പ്രിയപ്പെട്ട ശ്രോതാക്കളെ എവർക്കും ജസൽ മീഡിയയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങളൊക്കെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഏവരുടെയും പിന്തുണ അറിയിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ ദിനം ഓരോ അപകടങ്ങളും മരണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് വളരെ വേദനിക്കുന്ന സങ്കടകരമായ ഒരുപാട് മരണങ്ങൾ നമ്മുടെ നാടിൻ്റെ നാനാ നാനാ ഭാഗങ്ങളിൽ ദിനം പ്രതി നടന്നുകൊണ്ടിരിക്കുകയാണ് ആ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനൊരു വേദനയും വിഷമവും കണ്ണീരുമായിട്ട് അത് ഉൾക്കൊള്ളാൻ സാധിക്കാതെ വരികയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഒക്കെ പ്രിയപ്പെട്ട പൊഞ്ഞുമക്കൾ സ്കൂളിലേക്ക് കടന്നു പോകുന്നത് അല്ലെങ്കിൽ മദ്രസയിലേക്ക് കടന്നു പോകുന്നത് വളരെ സന്തോഷത്തിലാണ് തിരിച്ചു വരുമ്പോൾ പ്രിയപ്പെട്ട മക്കളുടെ കഫം കഫമ്പുടവ പൊതിഞ്ഞ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് ഒരു മാതാവിനും അതൊരു പിതാവിനും ഒരു കുടുംബക്കാർക്കും ഒരു സഹോദരി സഹോദരനും അത് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാണ് ആ രംഗം വളരെ സന്തോഷത്തോടെ റാഹത്തോടെ നമ്മോടൊക്കെ സലാം പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കൾ വീട്ടിലേക്ക് വരുന്നത് ആ പ്രിയപ്പെട്ട മക്കളുടെ ജനാസ പൊതിഞ്ഞ് കഫം പുടവിലാണ് വന്നു വെക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ദയനീയ അവസ്ഥ അള്ളാഹുവേ ഞങ്ങളെ മക്കളൊക്കെ നീ കാക്കണേ റബ്ബേ എല്ലാവിധ അപകട മരണങ്ങളെ തൊട്ടും എല്ലാവിധ ദുരിതങ്ങളിൽ നിന്നും എല്ലാവിധ കഷ്ടപ്പാടുകളിൽ നിന്നും പെട്ടെന്നുള്ള അപകടങ്ങളെ തൊട്ടൊക്കെ ഞങ്ങളെ മക്കളെ നീ കാത്ത് സംരക്ഷിക്കണേ റബ്ബെ ആമീൻ അറബൽ ആലമി പ്രിയപ്പെട്ടവരെ കണ്ണൂർ ജില്ലയിൽ മട്ടന്നൂർ ഭാഗത്ത് ഷഹീറിൻ്റെയും നൗഷീന എന്ന ദമ്പതികളുടെ പന്ത്രണ്ട് വയസ്സുള്ള മുഹമ്മദ് റിതാൻ എന്ന പ്രിയപ്പെട്ട പൊന്നുമോൻ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ സ്കൂളിലേക്ക് ബസ് കാത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ബസ് വന്ന് നിർത്തിയത് ഓപ്പോസിറ്റ് സൈഡിലാണ് ബസ് നിർത്തിയിട്ടുള്ളത് അങ്ങനെ ആ ബസ്സിലേക്ക് പോകാൻ വേണ്ടി കയറാൻ വേണ്ടി ഓടി പോകുമ്പോൾ ക്രോസ് ചെയ്ത് പോകുമ്പോൾ പെട്ടെന്ന് വരുന്ന കെ എസ് ആർ ടി സി ബസ് മേടിച്ച് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ശരീരത്തിലൂടെ കയറി എന്നാണ് അറിയാൻ സാധിച്ചത് അങ്ങനെ കയറി ഇറങ്ങിയപ്പോൾ കെ എസ് ആർ ടി സി ബസ് പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ശരീരത്തിലൂടെ കയറി ഇറങ്ങിയപ്പോൾ തത്സമയം അവിടെ വെച്ചുകൊണ്ട് പൊന്നുമോൻ മരണപ്പെട്ടു എന്നാണ് അറിയാൻ സാധിച്ചത് അള്ളാഹു പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ കുടുംബത്തിന് അള്ളാഹു ക്ഷമപ്രദാനം ചെയ്യട്ടെ ആ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്ക് സഹിക്കാനുള്ള സന്മനസ് അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ഐ മീൻ യാറബ്ബുലാലമി പ്രിയപ്പെട്ടവരെ എത്ര പെട്ടെന്നാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയത് സ്കൂളിലും മദ്രസിലൊക്കെ വളരെ മുൻപന്തിയിലാണ് ആ പ്രിയപ്പെട്ട പൊന്നുമോൻ പഠനത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു പ്രിയപ്പെട്ട പൊന്നുമോനാണെന്ന് അറിയാൻ സാധിച്ചു അങ്ങനെയുള്ള പ്രിയപ്പെട്ട പൊന്നുമോനാണ് വാഹനത്തിൻ്റെ അപകടത്തിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോയത് അങ്ങനെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ്റെ ഉമ്മ മറ്റൊരു സ്കൂളിൽ അറബി ടീച്ചറാണ് അങ്ങനെ ആ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി പ്രിയപ്പെട്ട ഉമ്മ വരുമ്പോൾ അവിടെ ആളുകൾ കൂട്ടമായി നിൽക്കുന്ന രംഗം കാണുകയാണ് പെട്ടെന്നൊരു കുട്ടിക്ക് വാഹനം അപകടം പറ്റിയിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിച്ചപ്പോൾ അത് പ്രിയപ്പെട്ട പൊന്നുമോനാണെന്നറിയുമ്പോൾ ആ പ്രിയപ്പെട്ട ഉമ്മാടെ മനസ്സ് എത്ര വേദനിച്ചിട്ടുണ്ടാകും ആ പ്രിയപ്പെട്ട മാതാവിൻ്റെ ഹൃദയം എത്ര പിടഞ്ഞിട്ടുണ്ടാകും എത്ര വേദനയോടെ എത്ര സങ്കടത്തോടെയാണ് ആ പ്രിയപ്പെട്ട മാതാവ് അത് ഉൾക്കൊണ്ടിട്ടുണ്ടാവുക പ്രിയപ്പെട്ടവരെ ആ പ്രിയപ്പെട്ട മാതാവിനെ ക്ഷമിക്കാനുള്ള സന്മനസ് ലാഹു കൊടുക്കട്ടെ ആ പ്രിയപ്പെട്ട പൊന്നുമോ നാളെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നാളെ അള്ളാഹുവിൻ്റെ സുഖലോകസ്വര്ഗത്തിലേക്ക് ഷഫാത്ത് ചെയ്യുന്ന പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആ പ്രിയപ്പെട്ട പൊന്നുമോൻ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ സന്തോഷത്തിൻ്റെ റാഹത്തിൻ്റെ വീടാക്കി കൊടുക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മക്കളെ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ എല്ലാവിധ അപകടങ്ങളെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെ കാക്കട്ടെ ഇന്ന് നാടിൻ്റെ ഭാഗങ്ങളിൽ എത്ര അപകടങ്ങളാണ് വാഹനങ്ങളിൽ അപകടങ്ങളിൽ പെട്ടുകൊണ്ട് മറ്റുള്ള അപകടങ്ങളിൽ പെട്ടുകൊണ്ട് സ്കൂളിലേക്ക് പോയ പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ തലയിലേക്ക് വൃക്ഷം ചാടിയിട്ട് മരങ്ങൾ വീണ് മരിച്ച എത്രയോ അവസ്ഥകളാണ് എത്രയോ വാർത്തകളാണ് നാടിൻ്റെ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കേൾക്കുന്നത് അള്ളാഹുവേ ഞങ്ങളെല്ലാവരുടെയും മക്കൾ നീ കാക്കണേ അള്ളാ നീ കാത്ത് രക്ഷിക്കണേ റബ്ബേ നീ കാക്കണേ അള്ളാ അമീൻ റബ്ബല്ലാലമീൻ അസ്സലാമു അലൈക്കും അല്ലാ താലി വരക്കാത്തൂ